ഒരു സാധാരണ നാട്ടിൻപുറത്താണ് ഞാൻ ജനിച്ചത്. ഒരു നാട്ടിലെ ഒരു വില്ലേജ് സ്കൂളിൽ, മലയാളം മീഡിയം സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ എല്ലാവർക്കും എൻ്റെ മക്കളെ എൻജിനീയേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആക്കണമെന്നാണല്ലോ നമ്മുടെ പേരൻസൊക്കെ ആഗ്രഹിക്കുന്നത്. ഞാനും ആ അതേപോലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിപ്പറ്റി. എൻ്റെ ഫാമിലിയിൽ ആരും ബിസിനസ്സുകാരും ഇല്ല. ഐതർ കൃഷിക്കാർ അല്ലെങ്കിൽ എൻ്റെ പേരൻസ് രണ്ടുപേരും ടീച്ചേഴ്സ് ആയിരുന്നു. ഒരു ഐ ടി കമ്പനിയിൽ ഒരു നല്ല ശമ്പളത്തിൽ ഒരു ജോബ് കിട്ടിയാൽ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ ലൈഫ് ഓർ യു ആർ വെൽ സെറ്റിൽഡ് എന്നുള്ളതാണ് നമ്മുടെ വീട്ടിലെ ഒരു ഒരു സാധാരണ ജോബിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഐഡിയ മൈൻഡ്. മണി വാസ് നോട്ട് എ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഫോർ മീ, ബട്ട് ഐ വാണ്ട് ടു ഡു സംതിങ്. ഐഡിയ മൈൻ ഒരു എട്ട് വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ പല സമയത്തും പലരും എന്നോട് പറഞ്ഞു, യു സ്റ്റാർട്ടഡ് ദിസ് വെർട്ടിക്കൽ, യു വിൽ ഗെറ്റ് മോർ റവന്യൂ, യു സ്റ്റാർട്ട് ദാറ്റ് വൺ, യു സ്റ്റാർട്ട് അനാലിറ്റിക്സ്, സോ യു സ്റ്റാർട്ട് സെയിൽസ് ഫോഴ്സ്, യു വിൽ ഗെറ്റ് മോർ റവന്യൂ. സോ അപ്പോഴൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, ഫുള്ളി ഫോക്കസ് ചെയ്യുക, പക്ഷേ അതിൽ എക്സ്പേർട്ടാണ്. സോ ഐഡിയ മൈൻ്റെ എംബ്രസമെൻ്റെയും കേസിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളധികം ഡൈവേഴ്സിഫൈ ചെയ്യാനൊന്നും പോയില്ല. ഒരു ചെറിയ കാര്യം എടുത്ത് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത്, അതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ ചെയ്യേണ്ടത്. നിങ്ങൾ എന്തിനാണോ ഗുഡ് അതിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ആൻഡ് വൺ ഡേ യു വിൽ ബി ആൻ എക്സ്പേർട്ട് ഓൺ ദാറ്റ്.